ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE 6th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസ് 2.1 ക്വസ്റ്റ്യൻ 6 ഉം 7 ഉം ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സക്സസർ എന്താണെന്നൊക്കെ പഠിച്ചായിരുന്നു, ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 6th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രെഡിസസർ ഓഫ്. അപ്പോൾ സക്സസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, തരുന്ന നമ്പറിനെക്കാട്ടിലും ജസ്റ്റ് 1 അല്ലേ, 1 ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സക്സസർ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ പ്രെഡിസസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സക്സസറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ തൊട്ട് മുൻപിലുള്ള നമ്പറാണ് വേണ്ടത്, തന്നിരിക്കുന്ന ഓരോ നമ്പറിൻ്റെയും തൊട്ട് മുൻപിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 അങ്ങോട്ട് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 94 പ്രെഡിസസർ എന്ന് പറയുമ്പോൾ 94 - 1 ദാറ്റ് ഇസ് 93 ആയിരിക്കും പ്രെഡിസസർ. ഇവിടെ തന്നിരിക്കുന്നത് 10,000 ആണ്, 10,000 - 1 9,999 ഇതായിരിക്കും പ്രെഡിസസർ വരിക. അതുപോലെ ഈ ഒരു നമ്പറിൻ്റെ പ്രെഡിസസർ എന്ന് പറയുമ്പോൾ ഇത് മുഴുവനും ശ്രദ്ധിക്കണം എന്നില്ല, ഈ അവസാനത്തെ ഡിജിറ്റ് എടുത്താൽ മതി അല്ലേ, അവസാനത്തെ രണ്ട് ഡിജിറ്റ്. അതിൽ നിന്ന് 90 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്, 90 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 89 കിട്ടും. ബാക്കി എല്ലാ ഡിജിറ്റ്സും അതുപോലെ എഴുതി കൊടുത്താൽ മതി. 2080 കണ്ടോ, 2080 90 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 89. സോ ദിസ് ഈസ് ദ പ്രെഡിസസർ ഓഫ് ദിസ് ഗിവൺ നമ്പർ. ഇതും അതുപോലെ നമുക്ക് വലിയ നമ്പേഴ്സ് വരുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കുക, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടുമല്ലോ. ഇപ്പോൾ 21 - 1 എന്ന് പറയുമ്പോൾ 20 ആണ്, ബാക്കിയുള്ള ഡിജിറ്റ്സ് അതുപോലെ എഴുതുക, 7, 6, 5, 4, 3. സോ ദിസ് ഇസ് ദ പ്രെഡിസസർ ഓഫ് ദിസ് ഗിവൺ നമ്പർ. ഇനി അടുത്തത് വേറൊരു രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻ ഈച്ച് പെയർ വിച്ച് ഈസ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് വിച്ച് ഈസ് ഓൺ ദി റൈറ്റ് ഓൺ എ നമ്പർ ലൈൻ. അപ്പം നമുക്കറിയാം നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമ്പർ ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ച 0 0, 1, 2, 3 ഇങ്ങനെയല്ലേ പോകുന്നത്. ഇതിലെ വലിയ നമ്പേഴ്സ് എല്ലാം റൈറ്റിലോട്ടാണ് പോകുന്നത് അല്ലേ. ഇപ്പോൾ 3 എടുത്താൽ 3 റൈറ്റിലുള്ളയാൾ വലുതും 3 ലെഫ്റ്റിലുള്ളയാൾ ചെറുതുമാണ്. അപ്പോൾ വലിയ നമ്പറാണ് റൈറ്റിൽ, ചെറിയ നമ്പർ ലെഫ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് നോക്കാം, 530 and 503, 530, 503. ഇതിൽ ആരാ ചെറുത്, 503 ആണ് ചെറുത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇടും അല്ലേ, ഗ്രേറ്റർ ദാൻ, 530 is greater than 503. അപ്പോൾ ഇതിൽ ചെറുത് 503, ചെറുത് എവിടെ വരണം, ലെഫ്റ്റിൽ വരണം. ലെഫ്റ്റിൽ 503, റൈറ്റിലോ, നമ്പർ ലൈനിൻ്റെ റൈറ്റിൽ വരുന്നത് 530 ആയിരിക്കും. ഇനി അടുത്ത രണ്ട് നമ്പേഴ്സ് ഇതാണ് തന്നിരിക്കുന്നത്, 370 and 307. ഇതിലാരാ വലുത്, ഇദ്ദേഹമാണ് വലുത് അല്ലേ, 370 ആണ് വലുത്. അപ്പോൾ വലിയ ആളെപ്പോഴും റൈറ്റിലോട്ടാണ് പോവുക. അപ്പോൾ 370 ഇവിടെ വരും, 307 ഇവിടെയും വരും, ശരിയല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, 9876 5 5 6 7 8 9, സെയിം ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇവിടെ കണ്ടോ ഹയസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇതല്ലേ, ഇങ്ങറ്റത്ത് കിടക്കുന്നത്, ഇവിടെ 9 ഇവിടെ 5. സോ ദിസ് ഇസ് ഗ്രേറ്റർ. അപ്പോൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഗ്രേറ്റർ 1 ഇവിടെ അല്ലേ റൈറ്റിൽ, ചെറിയ ആൾ ലെഫ്റ്റിലും, 5 6 7 8 9 and 9 8 7 6 5 ഇങ്ങനെയാണ് വരിക. ഇനി ലാസ്റ്റ് നോക്കാം, വലിയ രണ്ട് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കൗണ്ട് ചെയ്താൽ മതി, 1 2 3 4 5 6 7, 7 ഡിജിറ്റ്സ് ആണ് ഇവിടെ മൊത്തം ഉള്ളത്, 7 ഡിജിറ്റ്സ്. ഇവിടെയോ, ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം, 1 2 3 4 5 6 7 8 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആരായിരിക്കും വലുത്, 8 ഡിജിറ്റ്സ് ഉള്ള നമ്പർ ആയിരിക്കും വലുത്. അപ്പോൾ വലിയ ആൾ എവിടെ വരും, റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക അല്ലേ, 100 2 3 001 ടു ദ റൈറ്റ് ഓഫ് 9830 415, ഇങ്ങനെയാണ് വരിക. ഇനി ഇതിൽ ഈ സിമ്പിളിന് എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ എല്ല് കിടക്കുന്നതാ, ഇതല്ലേ എല്ല്, എൽ എന്ന് പറഞ്ഞ ലെറ്റർ കുറച്ചൊന്ന് ചെരിച്ചിട്ട പോലെ, ഇത് ലെസ് ദാൻ, എൽ ഷേപ്പ് കുറച്ച് ചെരിച്ചിട്ട പോലെയുള്ളത് ലെസ് ദാൻ. അത് കുട്ടികൾ തെറ്റിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തോട്ടുള്ളയാളാണ് ഗ്രേറ്റർ ദാൻ വായിക്കുമ്പോൾ. അപ്പോൾ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടാനും പഠിച്ചു, നമ്പർ ലൈനിൽ ഇതിൽ ആരാണ് റൈറ്റിലും ലെഫ്റ്റിലും വരുന്നതെന്നും പഠിച്ചു.
ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.